വീക്കെൻഡ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മൾ എങ്ങനെ നല്ല രീതിയിൽ പഠിക്കാം എന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിന് ഇഷ്ടംപോലെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളും അനേകം സംശയങ്ങളുമാണ് വന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ മെസ്സേജ് അയച്ചു, അതുപോലെ വിളിച്ചും ചോദിച്ചു എങ്ങനെ ഒരു പെർഫെക്റ്റ് ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കാം, ടൈം ടേബിൾ ഉണ്ടാക്കി എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ വിളികൾ വന്നത്. അപ്പോൾ അതുപോലെ എൻ്റെ അടുത്ത് ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ച് കുറച്ച് കോളുകളൊക്കെ വന്നു. അപ്പോൾ ഞാൻ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ കണ്ടു നോക്കിയിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ആ ഒരു പെർഫെക്റ്റ് ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കുന്നത് പോലെ ടൈം ടേബിളിൽ ഏതൊക്കെ പാഠങ്ങളാണോ പഠിക്കാനുള്ളത് ആ പാഠങ്ങളെക്കുറിച്ചുള്ള ഔട്ട്ലൈൻ എഴുതി തയ്യാറാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതായത് ഒരു പരീക്ഷയെ സമീപിക്കുമ്പോൾ നമുക്ക് പ്രിപ്പയർ ആയിരിക്കണം, ഇത്ര പാഠങ്ങളാണ് ഉള്ളത്, ഇത്ര പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് A+ കിട്ടും, അങ്ങനെയുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം പ്ലാൻ എഴുതി തയ്യാറാക്കുക. നമ്മൾ ജസ്റ്റ് ചിന്തിക്കുന്നതിനപ്പുറത്ത് നമ്മളതിനെ എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രവൃത്തിയിലൂടെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മൈൻഡ് അത്രത്തോളം ആ ഒരു പ്രോസസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലും, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളുടെ ആ ഒരു പ്രവൃത്തിയിലോട്ട് കൂടുതൽ താല്പര്യം കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് പഠനം ഒന്നും കൂടി എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് ചോദിച്ചാൽ, ഞാൻ 10-ാം ക്ലാസ് മുതൽ ഞാൻ ഈ ഒരു സ്ട്രാറ്റജിയിലാണ് ഞാൻ പഠിച്ചു വരുന്നത്. ആദ്യമായിട്ട് 10-ാം ക്ലാസ്സിൽ ഞാൻ ഈ മെത്തേഡ് ഉപയോഗിച്ച് പഠിക്കുന്നു. 10A+ ആണ് 10-ാം ക്ലാസ്സിൽ കിട്ടിയത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി മുമ്പോട്ട് കൊണ്ടുപോയാൽ നല്ല രീതിയിൽ പഠിക്കാമെന്ന് എനിക്ക് ബോധ്യമാകുന്നത് ആ 10-ാം ക്ലാസ്സിലെ പഠനത്തിൽ നിന്നാണ്. അപ്പോൾ പിന്നീട് ഇതുവരെ ഞാൻ ഇതുവരെ പഠിച്ചു വരുന്നു അതുവരെ എല്ലായിടത്തും ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ടൈം ടേബിൾ മേക്കിങ്ങും പെർഫെക്റ്റ് സ്റ്റഡിയും. അപ്പോൾ ഞാൻ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം, ഞാൻ പണ്ട് എപ്പോഴോ പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചൊരു ടൈം ടേബിളാണ്. നിങ്ങൾക്കത് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് സൂം ചെയ്താൽ നിങ്ങൾക്ക് കാണാം. അതിനകത്ത് ഓരോ പാഠങ്ങളായിട്ട് ഞാനിങ്ങനെ താഴോട്ട് താഴോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാഠങ്ങളിലാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകളാണ്, ആ ടോപ്പിക്കൾ എനിക്ക് കവർ ചെയ്യാനുള്ളതാണ്, ഇത്ര ദിവസം കൊണ്ട് എനിക്ക് കവർ ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു ബോധം എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഓരോ പാഠങ്ങൾ എഴുതിയിട്ടിരിക്കുന്നത്. ഇതിനൊക്കെ അടുത്ത ഒരു സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ അടുത്തൊരു ഫോട്ടോ നിങ്ങൾക്ക് കാണാം. അതിനകത്ത് ഞാൻ കവർ ചെയ്തതിന് ശേഷം ഞാൻ ഓരോ നിങ്ങളോട് പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, അത് കണ്ടു നോക്കിയവർക്ക് അറിയാം. നിങ്ങൾ എഴുതുന്ന ആ ഒരു ഇങ്ക് വെച്ചിട്ട് നിങ്ങൾ അത് മാർക്ക് ചെയ്യരുത്. വേറെ നിങ്ങൾ കവർ ചെയ്ത പാഠങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയ പോർഷൻസ് മറ്റൊരു ഇങ്ക് ഉപയോഗിച്ച് നിങ്ങൾ മാർക്ക് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പഠിക്കുമ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ എഫക്റ്റീവായിട്ട് തോന്നും. കാരണം വേറൊരു ഇങ്ക് വെച്ച് അതിനെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഓൾറെഡി ഒരു മെസ്സേജ് സേവ് ആവുകയാണ്, ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇത്രയൊക്കെ പാഠങ്ങൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തു, ഞാൻ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ആവുന്നു എന്നുള്ള സബ് കോൺഷ്യസ് ഇമേജ് നിങ്ങളുടെ മനസ്സിൽ ഫോം ചെയ്യുകയാണ്. ഞാൻ ഓൾറെഡി ഇത്രയൊക്കെ പഠിച്ചു, ഞാൻ കവർ ചെയ്തു എന്നുള്ള ഒരു വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ ഞാൻ ചെയ്തിരിക്കുന്ന ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാം. കാരണം അതിനകത്ത് ഞാൻ നേരത്തെ നമ്മൾ ആദ്യത്തെ ഫോട്ടോയിൽ കാണിച്ച് ഞാൻ എല്ലാ ടോപ്പിക്കുകളും എഴുതി വെച്ചിരിക്കുന്നതാണ്. രണ്ടാമത്തെ ടോപ്പിക്കിൽ കാണിച്ചിരിക്കുന്ന ആ ടോപ്പിക്കുകൾ മൊത്തം ഞാൻ കവർ ചെയ്തു. അപ്പോൾ കവർ ചെയ്തപ്പോൾ ഞാൻ ഓരോ ദിവസവും കവർ ചെയ്യുന്ന ടോപ്പിക്കൾ ഞാൻ ടിക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലൊരു എന്തൊരു സന്തോഷം ഉണ്ടാകുകയാണ്, ഇത്രയും ടോപ്പിക്കൾ ഞാൻ കവർ ചെയ്തു, ഇതിനകത്ത് നിന്ന് എന്ത് ചോദ്യം വന്നാലും എനിക്ക് എഴുതാൻ ഒക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് സെൽഫ് ഡെവലപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി, ഏത് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥി ആയാലും ഒരു പ്ലാൻ ഉണ്ടാക്കി നിങ്ങൾ ഓരോ ടോപ്പിക്കുകളും കവർ ചെയ്ത് അത് ടിക്ക് ചെയ്ത് ഞാൻ പഠിച്ചു എന്ന് സ്വയം ബോധ്യപ്പെടുത്തി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പാഠങ്ങളും കവർ ചെയ്യാനൊക്കും, എല്ലാ പാഠഭാഗങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള കണ്ടന്റുകൾ നിങ്ങളുടെ മനസ്സിലിരിക്കും. അപ്പോൾ ഞാൻ ഈ പിന്തുടർന്നുകൊണ്ട് വന്ന എനിക്ക് ഒരു സ്ട്രാറ്റജി ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാരും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ടാണ് വീണ്ടും ഒന്നും കൂടെ ഒരു മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു പോവുകയാണ് ഞാൻ ഉറപ്പ് വരുന്നു, നിങ്ങൾക്ക് എല്ലാ പോർഷൻസ് കവർ ചെയ്യാനൊക്കും. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അധികം മാർക്ക് നിങ്ങൾക്ക് എക്സാമിന്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഒക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തുകൊള്ളുക, നിങ്ങളുടെ എല്ലാ പോർഷൻസും എല്ലാ പാഠവും ഈ ഒരു പഠന രീതി ഉപയോഗിച്ച് പഠിക്കുക. അപ്പോൾ ആദ്യത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ച് നല്ലൊരു മാർക്ക് മേടിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണ് എങ്കിൽ ഉറപ്പായിട്ടും കാണേണ്ട ഒരു വീഡിയോ ആണ് ഫസ്റ്റ് പാർട്ട്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് വീഡിയോ വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ പെർഫെക്റ്റ് സ്റ്റഡി ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സാം ഹാളിൽ കയറിയതിന് ശേഷം ആ 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ എങ്ങനെ വിനിയോഗിച്ച് മാർക്ക് മേടിക്കണം, അതിന് ഇഷ്ടംപോലെ ടിപ്പുകളുണ്ട്. ആ ടിപ്പുകളുമായിട്ട് മറ്റൊരു വീഡിയോയുമായി ഉറപ്പായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അപ്പോൾ താഴെ മറ്റ് ഇഷ്ടംപോലെ കമൻറ്റുകൾ വന്നിട്ടുണ്ട്, ഇംഗ്ലീഷിൻ്റെ ടിപ്സ്, അതുപോലെ മാത്സിൻ്റെ ടിപ്സ്, കെമിസ്ട്രി ടിപ്സ്, അങ്ങനെ ഇഷ്ടംപോലെ ടിപ്പുകൾ ചോദിച്ച് വീഡിയോയുടെ അടിയിൽ കമൻറ്റുകളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കമൻറ്റുകളെല്ലാം കണ്ടിട്ടുണ്ട്. ആ 2-ാമത്തെ പാർട്ട് വീഡിയോയ്ക്ക് ശേഷം, അതായത് നമ്മുടെ സെക്കൻഡ് പാർട്ട് വീഡിയോയ്ക്ക് ശേഷം മാത്സിൻ്റെയും ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ഇംഗ്ലീഷിൻ്റെയും ഒക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചത് ഇംഗ്ലീഷാണ്. കാരണം ഇംഗ്ലീഷ് നമുക്കറിയാം, A+കാർക്ക് വരെ ഒരു ഒട്ടുമിക്ക A+ പ്രതീക്ഷിക്കുന്ന എല്ലാവർക്കും മാർക്ക് നഷ്ടമാകുന്ന ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷിനും ടിപ്സുകളുണ്ട്.
അപ്പോൾ ടിപ്പുകളെല്ലാമായിട്ട് രണ്ടാമത്തെ വീഡിയോയ്ക്ക് ശേഷം നിങ്ങളുടെ മുമ്പിലേക്ക് ഉറപ്പായിട്ട് എത്തും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പഠന രീതി എല്ലാം ഉപയോഗിച്ച് നല്ല രീതിയിൽ പഠിച്ച് മുമ്പോട്ട് പോവുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും ശുഭദിനം.